ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഡയറ്റിലാണ്. അപ്പം നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പം നമ്മുടെ ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തെ ഡയറ്റാണ്. അതേപോലെ എക്സസൈസും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ആഗസ്റ്റ് ഫസ്റ്റ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം നമുക്ക് ഓണം ആകുമ്പോഴത്തേക്കിന് എന്തായാലും വെയിറ്റ് കുറയ്ക്കണം. ആ ഒരു രീതിയിലാണ്, ഒരു 5-6 kilo എങ്കിലും കുറയ്ക്കണമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഇപ്പം കുറേ നല്ല വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ ഡയറ്റിലൂടെ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ്. പിന്നെ നമുക്ക് ഒറ്റൊരടിക്ക് അങ്ങ് കയറി ഫുഡ് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നവർക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ കുറച്ച് കൊണ്ടുവരികയാണ്. എനിക്ക് 70 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഞാനിപ്പോൾ 67 ആക്കിയിട്ടുണ്ട്. അതും ഫുഡ് അത്യാവശ്യം കഴിച്ചിട്ട് തന്നെ ഒന്ന് നൈറ്റൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ടൊക്കെയാണ്. എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സമയമായി, ഇനിയിപ്പം എന്തായാലും വെയിറ്റ് കുറയ്ക്കാം. കാരണം നമുക്കെപ്പോഴും നമ്മുടെ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടുകയാണെങ്കിലും ഹെൽത്തിൻ്റെ ഒക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ വിചാരിച്ച് വെയിറ്റ് കുറയ്ക്കുന്നത് ഞാൻ നല്ലതെന്ന്. അപ്പം ഞാൻ എന്തായാലും ജിമ്മിലും പോയി തുടങ്ങി. അപ്പം അങ്ങനെ ജിമ്മിലും പോയി നമ്മൾ ഡയറ്റൂടെ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ചില ബോഡികൾക്ക് എന്താ പറയുക, ഫുഡ് കൺട്രോൾ ചെയ്താൽ മാത്രം കുറയില്ല, എക്സസൈസ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഡയറ്റ് ചെയ്താൽ മാത്രം എന്നെ കുറയില്ല, എക്സസൈസും കൂടെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്ന ഡയറ്റ് ചെയ്താൽ മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു 15 മിനിറ്റെങ്കിലും നടക്കാനും കൂടെ ശ്രമിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അടുത്ത് ജിമ്മൊക്കെ ഉള്ളവർ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, എല്ലാവർക്കും അത് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ നോക്കുക. എന്തായാലും യൂട്യൂബിൽ തന്നെ ഒരുപാട് എക്സസൈസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ മാക്സിമം ഒരു 15 മിനിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല മാറ്റമുള്ള ഫുഡൊക്കെയാണ് ഞാൻ ഈ ഒരു ഡയറ്റിൽ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്കും പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ഒരുപാട് ഗൂഗിളിലൊക്കെ നോക്കി, ഒരുപാട് സെർച്ച് ചെയ്ത് വെയിറ്റിൻ്റെ ഏറ്റവും നല്ല വെയിറ്റ് കുറയ്ക്കാനും അതേപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഞാൻ കലോറി കൗണ്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് നാളെ മുതൽ ഞാൻ ഇടുന്നത്. പിന്നെ ഞാൻ ആലോചിക്കുന്നുണ്ടോ ഡെയിലി ഡെയിലി ഇടണോ അതോ വീക്ക്ലി ആയിട്ട് ഇടണോ എന്നുള്ളത്. എന്തായാലും ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ട് ഞാൻ എന്തൊക്കെ കഴിക്കുന്നുണ്ടെന്നൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് ഒരുപാട് വ്യൂസൊന്നും ഇല്ല, എന്നാലും എപ്പോഴെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാലും ആരെങ്കിലുമൊക്കെ ഇട്ട് നോക്കുവാണെങ്കിൽ അറിയാം, നിങ്ങൾ അവർക്ക് ചെറിയ ഉപകാരമായ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡൊന്നും വാങ്ങുന്നില്ല, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും വെച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പം ആഗസ്റ്റായി സെപ്റ്റംബറിൽ ഓണം വരുവാണ്. അതിന് മുന്നേ എന്തായാലും നല്ലൊരു സ്ലിം ബ്യൂട്ടി ആയിട്ടിരിക്കുക. അപ്പോൾ അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് സെറ്റ് സാരിയൊക്കെ ഉടുക്കണമെങ്കിൽ നല്ല ശരീരമൊക്കെ ഒതുങ്ങിയിരിക്കണ്ടേ, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം. ഇവിടം വരെ ഒരു 5-6 kilo എങ്കിലും കുറയ്ക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പകുതി എത്തുമ്പോൾ നിർത്താതിരിക്കാൻ വേണ്ടിയാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോഴും വീഡിയോ ആയിട്ട് കാണുകയും ചെയ്യാമല്ലോ വെയിറ്റ് എത്ര കുറഞ്ഞെന്നുള്ളത്. എനിക്ക് 70 ഉണ്ടായിരുന്നു, ഇപ്പോൾ 67 ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് അങ്ങനെ കുറച്ച് കുറച്ച് എന്തായാലും ഒരു 55 ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം ഇവിടം വരെ പോകുന്നു, മാക്സിമം പോകും, നോക്കട്ടെ. നിങ്ങൾക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ മുതൽ നമ്മുടെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായി വരുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊരു കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെൽ വരും, അതോടൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം വീഡിയോ ഞാൻ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല, അപ്പം നിർത്തുകയാണ്. അപ്പോൾ നാളെ മുതൽ എല്ലാവരും വെയിറ്റ് ചെയ്യും. ബൈ, താങ്ക് യു.